ഹായ് ആൾ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വിദ്യാഭ്യാസ വാർത്തകൾക്കും വീഡിയോ ക്ലാസ്സുകൾക്കും മറ്റുപകാരപ്രദമായ വിദ്യാഭ്യാസ വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തു നിന്നും, അതായത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തു നിന്നും കുട്ടികൾക്ക് ശുഭപ്രതീക്ഷ നൽകുന്ന സൂചനകൾ, വാർത്തകൾ ഒക്കെയാണ് ഇപ്പോൾ വരുന്നത്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഈ രണ്ട് കാര്യങ്ങളും മുന്നോട്ടുള്ളൊരു അധ്യയന വർഷമൊക്കെ തിരിച്ചു വന്ന് സ്കൂളുകളൊക്കെ സജീവമാകും എന്നൊരു സൂചന നമുക്ക് നൽകുന്നതാണ്. അതിലേറ്റവും ആദ്യത്തെ കാര്യം, നമുക്കറിയാം രണ്ടാഴ്ച മുമ്പാണ് ട്യൂഷൻ സെൻ്ററുകൾ തുറന്ന് പ്രവർത്തിക്കാൻ ഗവൺമെൻറ് അനുവാദം നൽകുന്നത്. അതിനെ തുടർന്ന് കഴിഞ്ഞ ഒരു മാസം 27-ാം തീയതി മുതൽ ഇങ്ങോട്ട് ട്യൂഷൻ സെൻ്ററുകൾ ഓപ്പണായി. ആദ്യമൊക്കെ ചില സെൻ്ററുകളൊക്കെ മടിച്ചു നിന്നെങ്കിലും 27-ാം തീയതി മുതൽ പല സെൻ്ററുകൾ ഓപ്പണായി. ഇപ്പോൾ ഒരുവിധം എല്ലാ ട്യൂഷൻ സെൻ്ററുകളും റീഓപ്പൺ ആയിട്ടുണ്ട്. ആ ട്യൂഷൻ സെൻ്റർ എല്ലാം വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. അപ്പോൾ ട്യൂഷൻ സെൻ്റർ പ്രവർത്തി തുടങ്ങി നമുക്കറിയാം 10-12 ദിവസമായി, ഇപ്പോൾ 10-13 ദിവസത്തോളമായി ഇപ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ഇതിലേറ്റവും നിലവിൽ നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യം, ഇത്തരം ട്യൂഷൻ സെൻ്ററുകൾ കേന്ദ്രീകരിച്ച് ഒരു വലിയ രീതിയിലുള്ള കോവിഡ് സ്പ്രെഡോ നമ്മളൊക്കെ പേടിച്ചിരുന്നില്ല. അത്തരത്തിലൊരു കോവിഡ് സ്പ്രെഡോ ഒരു കോവിഡ് ക്ലസ്റ്ററുകളോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ രീതിയിലുള്ളൊരു സ്പ്രെഡ് ട്യൂഷൻ സെൻ്ററുകളൊന്നും കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളോ കേന്ദ്രീകരിച്ച് ഉണ്ടായതായിട്ട് ഇതുവരെ ഒരു വിവരവും ഔദ്യോഗികമായിട്ട് വന്നിട്ടില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന, അത്തരം സ്ഥാപനങ്ങൾ പുലർത്തുന്ന ഒരു ജാഗ്രതയാവാം, അല്ലെങ്കിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ സ്വയം പുലർത്തുന്ന ജാഗ്രത കൊണ്ടും അവരൊക്കെ സാമൂഹിക കാലം പാലിക്കുന്നതുകൊണ്ടും ആവാം. ഏതായാലും സ്കൂൾ തുറക്കുമ്പോൾ ഏറ്റവും വലിയ പേടി, സ്കൂൾ തുറക്കുമ്പോൾ അത് സ്കൂളിൽ കേന്ദ്രീകരിച്ചിട്ടൊരു സ്പ്രെഡിനൊക്കെ സാധ്യതയുണ്ടോ കുട്ടികൾ ഒന്നിച്ചു വരുമ്പോൾ എന്നുള്ളൊരു പേടിയൊക്കെ ആയിരുന്നു. പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ സംഭവിക്കുന്നത്. കുട്ടികളുടെ ജാഗ്രത കാരണം, പിന്നെ ഇത്തരം സ്ഥാപനങ്ങളുടെ എല്ലാവരുടെയും ജാഗ്രത കാരണം ക്ലാസ്സുകൾ തുടങ്ങി രണ്ടാഴ്ചയായിട്ട് നമ്മൾ വിചാരിച്ച പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ആന്ധ്രയിലൊക്കെ സ്കൂളിൽ തുറന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് കോവിഡ് കേസുകൾ വന്നു എന്നൊക്കെ നമ്മൾ വാർത്തകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലൊരു പ്രശ്നം നിലവിൽ കേരളത്തിൽ നിലവിൽ ഇതുവരെ എന്താ പറയുക, ദൈവം സഹായിച്ച് വന്നിട്ടില്ല. അതൊരു നല്ല സൂചനയാണ്. ഇനി അങ്ങോട്ട് സ്കൂളുകളൊക്കെ ഓപ്പൺ ചെയ്യാൻ ഒരുപക്ഷേ ഗവൺമെൻറ്റിന് പ്രചോദനം കൂടി നൽകുന്ന ഒന്നായിരിക്കും. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, സാങ്കേതിക സർവകലാശാല അവരുടെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഇന്ന് വന്നിട്ടുണ്ട്. സാങ്കേതിക സർവകലാശാല എന്നാണ് നമുക്കറിയാം, ബിടെക് പോലെയുള്ള, എഞ്ചിനീയറിംഗ് പോലെയുള്ള, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സർവകലാശാലയാണ്. ആ സർവകലാശാല തീരുമാനത്തിരിക്കുന്നു, അവർ ഓൺലൈൻ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ മാസം 18-ഓടുകൂടി അവർ ഓൺലൈൻ ക്ലാസ്സുകൾ അവസാനിപ്പിച്ച് റെഗുലർ ക്ലാസ്സുകൾ തുടങ്ങാൻ, 28 മുതൽ റെഗുലർ ക്ലാസ്സുകൾ തുടങ്ങാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. ഒരു പക്ഷേ കേരളത്തിൽ എന്താ പറയുക, ഫോമലായിട്ടുള്ള, ഞാൻ ട്യൂഷൻ അങ്ങനത്തെ കാര്യങ്ങളല്ല, ഫോമലായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രംഗത്ത് ആദ്യമായിട്ടാണ് ഓൺലൈൻ ക്ലാസ് അവസാനിപ്പിച്ച് റെഗുലർ ക്ലാസ് തുടങ്ങാനുള്ള ഒരു തീരുമാനം വരുന്നത്. ഒരു പക്ഷേ ഇതിനെ പിൻപറ്റി ഇനി കോളേജുകളും അതിന് പിന്നാലെ സ്കൂളുകളും ഒക്കെ അങ്ങോട്ട് പോകും എന്നൊരു ശുഭപ്രതീക്ഷ കൂടി നൽകുകയാണ്. നമുക്ക് നോക്കാം എല്ലാം നമ്മൾ കരുതുന്ന രീതിയിലേക്ക് വരുമോ എന്ന്. കുറച്ച് കുട്ടികൾക്ക് സ്കൂൾ തുറക്കാൻ നിൽക്കുമ്പോൾ വേണ്ട എന്നൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് തുറന്നേ പറ്റൂ, തുറന്നാൽ മാത്രമേ നമുക്ക് പഴയ കാലഘട്ടം തിരിച്ചു വരൂ, നിങ്ങളുടെ രസകരമായ ആ ഒരു വിദ്യാഭ്യാസ ജീവിതം തിരിച്ചു വരൂ. ഇപ്പം നോട്ടൊക്കെ നമുക്ക് തീർക്കാമെന്ന്, അത് നിങ്ങൾ ആലോചിക്കേണ്ട. സ്കൂൾ തുറക്കട്ടെ, കാത്തിരിക്കാം, വീണ്ടും കാണാം. താങ്ക് യു.